ഈശോയിൽ പ്രിയമുള്ളവരെ, കൈത്താക്കാലം ആറാമത്തെ ആഴ്ച തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു പോകുന്നു. അവരിൽ ഒരുവൻ മാത്രം തിരികെ വന്ന് ക്രിസ്തുവിന്, തന്നെ സുഖപ്പെടുത്തിയവന് നന്ദി പറഞ്ഞ് തിരികെ പോകുന്നു. സുവിശേഷങ്ങളിലുടനീളം ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരിൽ സമൂലമായ മാറ്റം സംഭവിക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ ക്രിസ്തുവിനെ കണ്ട് മുട്ടി തിരികെ പോകുന്നു. അവരെല്ലാവരും സൗഖ്യമുള്ളവരായിത്തീരുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ചുങ്കക്കാരൻ സക്കേവൂസിനെ നമ്മൾ വായിക്കുന്നുണ്ട്. സക്കേവൂസ് തനിക്കുള്ളത് മുഴുവൻ ദാനം ചെയ്യുന്നവനായി തിരികെ പോകുന്നു. ക്രിസ്തുവിൻ്റെ കാല് കഴുകിയ പാപിനിയായ സ്ത്രീയെ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ. ആ സ്ത്രീ വിശുദ്ധീകരിക്കപ്പെട്ട് തിരികെ പോകുന്നു. വീണ്ടും കിണറ്റിൻകരയിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുണ്ട് സമറിയക്കാരി സ്ത്രീ. അവൾ തൻ്റെ കുടം അവിടെ വെച്ച് തിരികെ പോവുകയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായി. പുതിയ ഒരു ജീവിതത്തിലേക്ക് അവൾ പ്രവേശിക്കുന്നു. വഴിയോരത്തിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന ഒരു അന്ധൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. അവൻ സൗഖ്യമുള്ളവനായി തിരികെ പോകുന്നു. അവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവസാനം ക്രിസ്തുവിനോടുകൂടെ കുരിശിൽ കിടക്കുമ്പോൾ നല്ല കള്ളനും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. അവൻ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുകയാണ്. കുതിരപ്പുറത്ത് തിരുസഭയെ പീഡിപ്പിക്കുവാനായി ഇറങ്ങിത്തിരിച്ച സാവൂൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ പൗലോസായി തീരുകയാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവനായി തീരുകയാണ്. മുക്കുവരും ചുങ്കക്കാരുമൊക്കെ ആയിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള കാലത്തിന് ശേഷം വലിയ വാക്വിലാസത്തോടുകൂടി പ്രസംഗിക്കുന്നവരായി നമ്മൾ കണ്ടുമുട്ടുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ, ജീവിതത്തിലെ കുറവുകളൊക്കെ മാറി നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിത്തീരുന്നു. ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കി അവൻ മാറ്റുന്നു. പക്ഷേ ഇവിടെ എല്ലായിടത്തും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യം, ഇവരിലെല്ലാവരും വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിനെ സമീപിച്ചിട്ടുള്ളവരാണ് സൗഖ്യമുള്ളവരായി തീരുക. ഈ 10 കുഷ്ഠരോഗികളിലും വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത് പോലും തങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞ്. വിശ്വാസമുള്ളവരായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് അവർ പുരോഹിതൻ്റെ അടുക്കലേക്ക് തിരികെ പോയത്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരാണ്, ക്രിസ്തുവിനെ നാവിൽ സ്വീകരിക്കുന്നവരാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണ്, വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മൾ വായിക്കുന്നവരാണ്. വിശ്വാസത്തോടുകൂടി അവനെ പ്രഘോഷിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി അവനെ സ്വീകരിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി അവനെ വായിക്കുമ്പോൾ നമ്മളിലും സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടാണ് ഉള്ള കാര്യമാണ്. രണ്ടാമതായി ലൂക്കാസ് സുവിശേഷകൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. 10 പേരിൽ ഒരുവൻ മാത്രം തിരികെ വന്ന് ക്രിസ്തുവിനോട് നന്ദി പറയുന്നു. യേശു ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സുഖപ്പെട്ടത്? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നിയില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നൈരന്തിര്യങ്ങളിലൂടെ സേവനങ്ങൾ നമ്മൾ സ്വീകരിച്ച് കടന്നു പോകുമ്പോൾ പലപ്പോഴും അത് അവകാശങ്ങളായി നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു ദിവസം കിടന്നെഴുന്നേൽക്കുമ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു എന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയാറില്ല. യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിച്ചേരുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറില്ല. അപ്രിയമുള്ളവരെ, നൈരന്തിര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവകാശങ്ങളാക്കി പലതിനെയും മാറ്റുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ നന്മയുള്ള കൃതജ്ഞതയുടെ മനോഭാവം നമുക്ക് അന്യം വന്നു പോവുകയാണ്. 10 പേര് സുഖപ്പെട്ട് തിരികെ പോയെങ്കിലും അവരിൽ ഒരുവന് മാത്രമാണ് ആ യഥാർത്ഥ സൗഖ്യം ലഭിച്ചത്. ബാക്കിയുള്ളവർക്ക് ശാരീരിക സൗഖ്യം മാത്രം ലഭിച്ചു. പക്ഷേ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള ബോധ്യം ലഭിച്ചത് ഒരുവൻ മാത്രമാണ്. അതാണ് യഥാർത്ഥ സൗഖ്യം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സേവനങ്ങൾ സ്വീകരിച്ച് കഴിയുമ്പോൾ അതിന് കൃതജ്ഞത പറയുന്നവരായി തീരാൻ നമുക്ക്, മറ്റുള്ളവരുടെ നന്മയോട് നന്ദിയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ തോമസ് അക്വീനാസ് ഈ വചനത്തെ വിചിന്തനം നടത്തുന്നത് ഇപ്രകാരമാണ്:
ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാതെ പോയ ആ 9 പേരെ അന്ത്യദിനത്തിൽ തൻ്റെ ഇടതുഭാഗത്തേക്ക് തള്ളി നിർത്തപ്പെട്ട കോലാടുകളോടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. അതേസമയം തിരികെ വന്ന് നന്ദി പറഞ്ഞ ഒരുവനെ തൻ്റെ വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട ചെമ്മരിയാടുകളോട് വിശുദ്ധ തോമസ് അക്വിനാസ് ഉപമിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമാണ്. വിശ്വാസവും കൃതജ്ഞതയും ഒരുമിച്ച് പോകുന്നു. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. ഇപ്രകാരം കൃതജ്ഞതയും വിശ്വാസത്തോടും കൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.